സ്റ്റംപ് നേരെ വെക്ക്. എടാ 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 സ്റ്റംപ് നേരെ വെക്കടാ, ബോള് മര്യാദ കയറി എടുക്ക്. എടാ വാടാ, എടാ എടുക്ക് ബോൾ, എടുക്ക് എടാ ബോൾ എടുക്കടാ, വാ എടാ ക്യാച്ച് ചെയ്യടാ, എടാ പിടിക്കടാ പിടിക്ക്. എടാ ബോൾ വേഗം ഫാസ്റ്റ് ആയിട്ട് എറിയണ്ട്, വേഗം എറിഞ്ഞ്. നിനക്കൊന്നും കളിക്കാൻ അറിയില്ലടാ, നീയൊന്നും മിണ്ടാതിരിക്കണം. ചേട്ടോ, ചേട്ടാ, 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 ഞാൻ വരാൻ കുറച്ച് താമസിച്ചു പോയി, എന്നാ പോവാം. ചേട്ടാ നാളെ പരീക്ഷ എന്നാടാ പറഞ്ഞേ? പകൽ സമയത്താ ഈ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിക്കുന്നത്, വൈകുന്നേരമായി കഴിഞ്ഞാ പിന്നെ ഇവിടുത്തെ കളി വേറെയാ. അത് ശരി, ഇന്നത്തെ കാലൊക്കെ അങ്ങനെയാ ചേട്ടാ. എന്തായാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. രാത്രി മുഴുവൻ കവിത ചൊല്ലി എന്റെ ജീവൻ എടുത്തു, എന്നിട്ടിപ്പോ വീണ്ടും തുടങ്ങിയോ? വെക്കട ഫോൺ. അമ്മേ, 5000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണേ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. മോളെ, ഇന്നാ ചായ. മമ്മി ഇന്നലെ കൊള്ളൻ വിളിച്ചിരുന്നു, ഏതോ ഒരു എഴുത്തുകാരൻ അഭിലാഷെന്നോ ശേഖർ എന്നോ പറഞ്ഞു, ഇന്റർവ്യൂ എടുക്കണോന്ന്. 10 മണിക്ക് വരാന്ന് പറഞ്ഞിരിക്കയാ. എന്ത് ഇന്റർവ്യൂ? ആ ഓരോരുത്തരും സൂയിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്, നമുക്ക് എന്തിനാ ഈ ഇന്റർവ്യൂ എല്ലാം? വിട്ടേക്ക് മമ്മി, നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ. ആ പിന്നെ ഇന്ന് ഉച്ചക്ക് നല്ല രുചിയുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കണേ, നല്ല മുരിഞ്ഞിരിക്കണം. നീ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കാം. ഒന്ന് പറയട്ടെ, ആ പെണ്ണിനെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം എന്നെ ഒരു ഇന്റർവ്യൂ എടുക്ക്. രാഷ്ട്രീയത്തിലുള്ള പല വമ്പന്മാർ ഇന്ന് എന്റെ കയ്യിലുണ്ട്, പിന്നെ ഞാൻ ആരുടെ പോയി ഓച്ചാനച്ചൊന്നും നിൽക്കില്ല. എന്തെങ്കിലും കേസിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് വന്നെ പുറത്തെടുക്കുന്നേ. അല്ല, അങ്ങനൊന്നും അല്ല ഏട്ടാ, ഞാൻ അകത്ത് പോയ ഇവന്മാരായിരിക്കല്ലോ ശരിക്കും കുടുങ്ങ. അവന്മാരൊക്കെ തരികിട പാർട്ടികളാണേ. അപ്പൊ നീയും കൂട്ടു തന്നെ. ഇതാ വീടെത്തി, പറുദീസയുടെ ചവിട്ടുപടിയായി. കെട്ടിടം പഴയതാ, പക്ഷെ അകത്തൊക്കെ പുത്തം പുതിയതാ. ഒരു കാര്യം അറിയോ, പണ്ടത്തെ കാലത്ത് അവർ മേടിച്ചിട്ടതുകൊണ്ട് ഇപ്പൊ കിടക്കാൻ പറ്റുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള, ഇന്നത്തെ വിലക്ക് ഏറ്റവും കുറഞ്ഞത് ഒരുപാട് കോടികൾ വാരാൻ ചേട്ടാ. ഞാൻ എന്നെ ഒരുപാട് കസ്റ്റമറെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്, ചിലവർക്കൊന്നും താമസിക്കാൻ പോലും വീടുണ്ടാവില്ല. എന്നാലും കൈ നിറയെ പണം കൊണ്ടുവന്ന് കൊടുക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു രഹസ്യാണെന്നേ, പുറത്ത് പൂട്ടിയ അകത്തുണ്ടെന്ന അർത്ഥം, അകത്ത് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അവര് പുറത്താണെന്ന അർത്ഥം. വേണമെങ്കിൽ കണ്ടോ എന്റെ സീക്രട്ട് കോടേ. ആ മമ്മി, ഞങ്ങള് പുറത്തുണ്ട്. ആ മമ്മി, ഇവരാണ് സിറ്റിയുടെ റമ്മി. അകത്തേക്ക് വരൂ, നടക്ക്. പണം ചോദിക്കാന്ന് കരുതി പണ്ടാരങ്ങൾ ഫോൺ എടുക്കുന്നില്ല. ഓ സോണിയാണല്ലേ,
ആപ്പിളൊക്കെ ഇപ്പൊ വളരെ ചീപ്പാണല്ലോ. ക്ഷമിക്കണം, കുറച്ച് താമസിച്ചുപോയി. ആക്ച്വലി ഈ സമയത്ത് ഞങ്ങൾ ഉറങ്ങാറാണ് പതിവ്. എന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് എഴുന്നേക്കാറ്. ഇന്നിപ്പോ നിങ്ങള് വരുമെന്ന് പറഞ്ഞതുകൊണ്ടാ. ഇത് എന്റെ ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ആ, അതുകൊണ്ടാ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗമുള്ളതായിരിക്കും. ഇതിൽ എന്താ സാറേ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഞങ്ങളെ ബഹുമാനിച്ച് ഇന്റർവ്യൂ എടുക്കാൻ വന്നില്ലേ? അത് തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത്. ഇത് എന്റെ ഒരു പ്രധാന ലേഖനമാണ്. കുറെ കാര്യങ്ങള് ചോദിച്ചറിയാനുണ്ട്. ചായ കുടിച്ചാട്ടെ. നിങ്ങള് ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നേന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ബീഫ് ഫ്രൈയാ. നിങ്ങള് കഴിക്കോ അതോ ഞാൻ പുറത്തുനിന്ന്? എനിക്കങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിച്ചോളാം. ഇതില് 5000 ഉണ്ട്. അല്ല, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറയണ്ട, ചെലവിന് ഇരുന്നോട്ടെ, വാങ്ങിച്ചോളൂ. മടിക്കണ്ട, വാങ്ങിക്കോളൂ. ഇതിലെന്തിരിക്കുന്നു? നിങ്ങൾക്ക് പുറത്തുനിന്ന് വല്ലതും മേടിപ്പിക്കണോ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിച്ചോളൂ. ആ പിന്നെ ഏട്ടോ, അത് നമുക്കങ്ങ് വിട്ടേക്ക്. ബീഫും റമ്മും അടിപൊളിയല്ലേ. മമ്മി ചെന്നാ സഞ്ചി എടുത്തോണ്ടെന്ന്, ഞാൻ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാം. ഇന്നെന്തായാലും എന്റെ കാര്യം കൂടായി. എന്റെ ബ്രാൻഡ് മറക്കല്ലേ. പറയൂ സാർ, സാറിന് എന്താ അറിയണ്ടേ? പെങ്ങളെ, ഇത് സാധാരണ ഇന്റർവ്യൂ ഒരു ടിവി ഇന്റർവ്യൂ അല്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യട്ടെ. ശിവപ്പ് എനക്ക് പിടിക്കും എന്ന പേരിലൊരു നോവൽ എഴുതുന്നുണ്ട് ഞാൻ. ഒരു എഴുത്തുകാരൻ വ്യഭിചാരിപ്പണി ചെയ്യുന്നവരെ നേരിട്ട് ചെന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. ഞാൻ എഴുതുന്ന കഥയുടെ ഉള്ളടക്കം ഇതാണ്. ഇത് അടിപൊളി ടൈറ്റിലാണല്ലോ. വളരെ നന്ദി പെങ്ങളെ. എന്നെ സംബന്ധിച്ചിടത്തോളം ശൗരപ്പണി ചെയ്യുന്നവനും വേശ്യാവൃത്തിപ്പണി ചെയ്യുന്നവരും മറ്റാരെക്കാളും ഒരു പടി ഉയരത്തിൽ തന്നെയാണ്. ഈ രണ്ടു പേരും അവരുടെക്ക് വരുന്ന കസ്റ്റമറുടെ ജീവിതാനുഭവങ്ങൾ മുഴുവനും കേട്ടറിഞ്ഞ് ശരിക്കും പക്വതയുള്ളവരാവുന്നു. സത്യം പറഞ്ഞ സലൂണിലും ഇവിടെയുമാണ് ഒരു ഒത്തൊരുമ കാണുന്നത്. ഓ, ഇതാണോ? ഇത് മമ്മിയാ വെച്ചിരിക്കുന്നേ. നിങ്ങൾ എല്ലാവരും എപ്പോഴും ഇവിടെ തന്നെയാണോ? ഇല്ലില്ല, എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വെവ്വേറെ സ്ഥലങ്ങളിൽ വീടുണ്ട്. ഓഹോ, എന്നാൽ എല്ലാരും ഒത്തുചേരുന്നത് ഇവിടെയാ. നോവലിന്റെ ഉള്ളടക്കം എന്താന്ന് വെച്ചാ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സെക്സിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുവരുന്ന ഭവിഷ്യത്തുകൾ. രണ്ടാമത്തേത്, ഇവിടെ നിർബന്ധമായിട്ടും ഒരു റെഡ് ലൈറ്റ് ഏരിയ വേണം, അത്രേ ഉള്ളൂ. കേൾക്കാൻ നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷെ നമ്മുടെ നാട്ടിലെ റെഡ് ലൈറ്റ് ഏരിയ വേണമെന്ന് പറഞ്ഞില്ലേ, ഈ നാട്ടുകാര് സാറിനെ തല്ലിക്കൊന്നിരിക്കും. സാറിപ്പോ ഏത് നാട്ടിലാ? പൂച്ചക്കാര് മണികെട്ടെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ആദ്യത്തെ മണി ഞാൻ തന്നെ കെട്ടിക്കളയാന്നങ്ങ് കരുതി. എന്തായാലും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ. വലിയൊരു ലഹള തന്നെ നടക്കും. കണ്ടിന്യൂ ചെയ്തോളൂ. എത്രമാത്രം കസ്റ്റമർ ഇതുവരെ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. വന്നവരൊക്കെ അവരുടെ കാമം തീർക്കാനും സുഖം അനുഭവിക്കാനും വന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുമപ്പുറം മനസ്സിലെ വിഷമങ്ങൾ കാരണം വന്നവരാണെന്നാണ് എന്റെ ധാരണ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നീ പഠിച്ചവളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എങ്ങനെ നീ ഇങ്ങനെയായി? പുതിയതായിട്ട് എന്തോ ചോദിക്കാൻ പോകുന്നാ കരുതിയെ. എല്ലാവരും രാത്രി ചോദിക്കുന്ന ചോദ്യം സാറിപ്പോ പകല് ചോദിച്ചിരിക്കുന്നു. ആദ്യത്തെ ചോദ്യമാണെങ്കിലും ഇതൊരു പ്രധാന ചോദ്യം തന്നെയാ. മണ്ണാർക്കാട് അടുത്തുള്ള ദേശീയപാതയ്ക്കടുത്ത എന്റെ വീട്. എന്റെ കുടുംബത്തിൽ എല്ലാരും ഉണ്ട്. ഞാൻ കോളേജിലെ BA ലിറ്ററേച്ചറാ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരുത്തൻ ചുറ്റിപ്പറ്റി എന്നെ പ്രേമിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ പ്രേമമല്ലേ, അതുകൊണ്ട് ഞാൻ ഒട്ടും തന്നെ ആലോചിക്കാതെ എടുത്തു ചാടി. പഠിപ്പ് പകുതിയിൽ നിർത്തി അവനോടൊപ്പം ഒളിച്ചോടി. രഹസ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ജീവിതം ആരംഭിച്ചു. 6 മാസം കഴിഞ്ഞപ്പോ വേറെ നാട്ടിലെ ജോലി അന്വേഷിച്ചു പോയതാ. അവൻ പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. എവിടെ പോയെന്ന് അറിയില്ല. ജീവിതത്തിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചു. വീടിന്റെ ഉടമസ്ഥ മുതൽ ഒരുപാട് പേരെന്നെ സഹായിച്ചു. അതിന് പകരമായിട്ട് ആരും ഒന്നും എന്നോട് ചോദിച്ചില്ല. എന്നായിരുന്നു ആവശ്യം. പിന്നെ അതങ്ങൊരു തൊഴിലായി മാറി. എന്നെ പോലെ പഠിപ്പ് പകുതിയിലിട്ട് ഓടി വരുന്നവർക്കൊക്കെ ശരിക്കും ഇതൊരു പാഠമാണ്. സെക്സ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ് ആപത്ത്. മനസ്സുകൾ തമ്മിലുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ഇത് മനസ്സിലാക്കിയാൽ ഇരുട്ട് മാറി പ്രകാശമാവും മോളെ. എന്റെ കാഴ്ചപ്പാടിൽ ഈ വേശ്യാവൃത്തി ചെയ്യുന്നവരൊക്കെ മനഃശാസ്ത്രജ്ഞന്മാരെ പോലെയാണ്. അവരുടെ കിടപ്പറ ഒരു ആശുപത്രിയായിട്ടാണ് ഞാൻ കാണുന്നത്.
നിന്റെ ജീവിതത്തിൽ വന്നുപോയവരിൽ മറക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നോടൊന്ന് പങ്കുവയ്ക്കോ? ഒരാളെന്നോ രണ്ടാളെന്നോ? ഇവരെല്ലാം മിക്കപ്പോഴും വന്നു പോകുന്ന സാഡിസ്റ്റുകളാ. ആ, കൊറേ നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റുഡന്റ് എന്റെ അടുത്ത് വന്നിരുന്നു. കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, പ്രേമത്തെയും കാമത്തെയും കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, മനസ്സും വയസ്സും കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, പ്രേമത്തെയും കാമത്തെയും കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല, മനസ്സും വയസ്സും കൺട്രോൾ ചെയ്യാനാവുന്നില്ല. പെണ്ണില്ലാത്ത ലോകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പെണ്ണില്ലാത്ത ജീവിതം 90% വേസ്റ്റ് ആണ്. പെണ്ണില്ലാത്ത കാവ്യം ഡസ്റ്റിൻ പേപ്പർ ആണ്. പെണ്ണില്ലാത്ത സ്വർഗം ഹെല്ലിൻ്റെ ആണ്. എല്ലാം പകരുവാനായി പെണ്ണുണ്ടെങ്കിൽ കണ്ട്രോൾ ചെയ്യാനാവുന്നില്ല, കണ്ട്രോൾ ചെയ്യാനാവുന്നില്ല, കാമത്തെയും കണ്ട്രോൾ ചെയ്യാനാവുന്നില്ല, കണ്ട്രോൾ ചെയ്യാനാവുന്നില്ല, കണ്ട്രോൾ ചെയ്യാനാവുന്നില്ല, മനസ്സും വയസ്സും കണ്ട്രോൾ ചെയ്യാനാവുന്നില്ല. പക്ഷേ അടുത്ത് ചെന്നാൽ ഒന്ന് മേഘമാകും. പാർക്കിലെ പെണ്ണിനെ എല്ലാം സ്കെച്ച് ചെയ്തിടും. പക്ഷേ അക്കം പക്കം ചെന്നാൽ പേടിച്ചെല്ലാം പോയിടും. കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്തോ ചെയ്യും, എന്ത് ചെയ്യും? കണ്ണിൽ നോക്കാതെ മുഖം നോക്കി കൂടെ പോന്നോട്ടെ, ഞാൻ വന്നു നിൽക്കു ബേബി. നിൽക്കും ഞാനും സുന്ദരൻ തന്നെ. എല്ലാം കാണും വീതം വസ്ത്രം ധരിച്ചാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ സൈക്കോ ആയി മാറും. കൺട്രോൾ ചെയ്യാനാവുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാനാവുന്നില്ല.
നീ പഠിക്കുന്ന ചെറുക്കനാണോ? എന്തേ സ്റ്റുഡന്റ് ആണെന്ന് കരുതി പൈസ മേടിക്കാതിരിക്കോ? ഇല്ലല്ലോ, പിന്നെന്തുവാ? എന്നാ ടിപ്സ്? എടാ, പ്ലസ് ടു സ്റ്റുഡന്റ്സിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കല്ലേ, ഓരോരുത്തരും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, നീ ഇവിടെ വന്ന് ചെറുക്കുന്നോടാ? അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ നിർത്തടി, ചെറുക്കനാണെന്ന് കരുതി ഇങ്ങനെ തല്ലിയാണല്ലേ? എന്ത് ചെറിയ ചെറുക്കനോ, മരപ്പൂത്ത പോലെ ആയല്ലോടാ നീ. ഇവനെ എന്താ ചെയ്യണ്ടെന്നറിയോ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. പഠിക്കേണ്ട പ്രായത്തിൽ ഇവൻ കാര്യറിഞ്ഞ സംസാരിക്കാൻ നിൽക്കരുത്. എങ്ങനെ പഠിക്കാനാ? എന്നെ പോലുള്ളവർ എങ്ങനെ എക്സാം എഴുതും? ഇപ്പോഴേ 3 എക്സാം മോശമായിട്ട് എഴുതിയിരിക്കുന്നെ. തലയ്ക്ക് വട്ട് പിടിക്കുന്ന പോലുണ്ട് എനിക്ക്. എന്റെ അടുത്തിരിക്കുന്നവൻ എനിക്ക് വൃത്തികെട്ട പടങ്ങൾ കാണിച്ചു തരുന്നു. എന്റെ അപ്പുറത്തിരിക്കുന്നവളാണെങ്കിൽ സ്കൂൾ യൂണിഫോം തുട കാണിക്കുന്ന രീതിയിലാണ് ഡെയിലി ഇട്ടുകൊണ്ട് വരുന്നത്. ഞാനൊരു ആൺകുട്ടിയല്ലേ? ഏതെങ്കിലും ഒറ്റ കറക്കെടുക്കാന്ന് വെച്ചാ ഒരുത്തേ പോലും എനിക്ക് കിട്ടുന്നില്ല. എല്ലാം പഠിച്ച കള്ളികളാ, വല്ലാതെ ചുറ്റിക്കുന്നു. വീട്ടിലായാലും റോഡിലായാലും പുറത്തായാലും എങ്ങനെ ഉണ്ടെന്ന് അറിയോ നിനക്ക്? എന്റെ തല വെട്ടി പൊളിയുന്നത് പോലെയുണ്ട്. നിനക്കൊക്കെ എന്താ അറിയ? നിന്റെ പ്രയാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഡിസ്റ്റർബൻസ് നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെ പഠിക്കുന്ന നിന്നെ പോലെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഉണ്ട്. എന്നിട്ടെന്താ, അവരൊന്നും പരീക്ഷ എഴുതുന്നില്ലേ? അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ? എല്ലാം മനസ്സാ കാരണം. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം തൊഴിലാ. നിന്നെ പോലെയുള്ള ചെറുക്കന്മാർക്ക് ജീവിതം ഒരുപാട് ബാക്കിയുള്ളതല്ലേ? ഇങ്ങോട്ട് നോക്ക്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. വിത്ത് വിതയ്ക്കാൻ ഒരു സമയം, വിളവെടുക്കുന്നതിനൊരു സമയമുണ്ട്. നമ്മുടെ എല്ലാ അതാത് പ്രായത്തിൽ പല അനുഭവങ്ങൾക്കും ഒരു സമയമുണ്ട്. ഓരോ പ്രായത്തിലും ഓരോന്ന് ചെയ്യണമെന്ന് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളായി മാറ്റിയാൽ നമ്മുടെ മനസ്സ് മാത്രമല്ല, നിന്റെ ജീവിതം തന്നെ നശിച്ചു പോവും. ഇങ്ങനത്തെ വൃത്തികെട്ട വിചാരം കൊണ്ട് നടന്ന ആരോട് നിന്നെ പ്രേമിക്കാൻ വരുന്നേ? ആദ്യം ഈ വിചാരമൊക്കെ ദൂരെ എടുത്ത് കളയ. നിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്ക. ഇപ്പൊ തോന്നിയതുപോലെയൊക്കെ ചെയ്ത നിന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ ആയി കഴിയുമ്പോ പല പല ആശുപത്രികളിൽ നീ കയറി ഇറങ്ങേണ്ടി വരും. ഭാവിയിൽ നിനക്കൊരു പെണ്ണുണ്ടെന്ന് വിചാരിക്കുക. അവളുടെ ജീവിതത്തിൽ നീ ഒരുത്തനെ ഉള്ളൂ എന്ന് നീ ദൃഢമായി വിശ്വസിക്ക. അന്നേരം നിനക്ക് മനസ്സിലാവും. നീ ഇങ്ങോട്ടും നോക്ക്, സ്വന്തം അച്ഛനും അമ്മയും അധ്യാപകരും പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളാ. എന്നെ പോലുള്ള ഒരുത്തിക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയും. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, പഠിക്കേണ്ട പ്രായത്തിൽ ഞാൻ പ്രേമിച്ച് നടന്ന് സെക്സിന് അടിമയായി ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ വൃത്തികെട്ട ജീവിതവുമായി. അടുത്ത നിന്റെ ചോദ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തേ, ജോലിയെടുത്ത് ജീവിച്ചൂടെ എന്നല്ലേ? എന്താടാ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇതിനേക്കാളും വേദനിക്കുന്ന ജീവിതം ലോകത്തില് വേറെ ഒന്നുമില്ല. ഇന്ന് ഞാനും ഒരു തൊഴിലാളിയാ. ഒന്ന് പറയട്ടെ,
നീ വളരെ ചെറുപ്പവാ. നിനക്കിപ്പോ ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർക്കൊക്കെ എന്റെ സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ചെറുപ്പത്തിൽ നിനക്ക് എയ്ഡ്സ് വന്ന നീ എന്ത് ചെയ്യും? ഈ സെക്സിന്റെ കാര്യം നീ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നത് ഏറ്റവും നല്ലത്. എന്നാലേ നിനക്ക് രക്ഷയുള്ളൂ. ചാരിത്രം എന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? നീ നല്ലവനായിട്ട് നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കുള്ള നല്ല സ്വഭാവം അവളെ മാറ്റിയെന്നിരിക്കും. മറിച്ച് നിന്റെ ഭാര്യ നല്ലവളായിട്ട് നീ തെറ്റ് ചെയ്താ അവളും തെറ്റിലേക്ക് പോയില്ലേ? ഉപദേശങ്ങളൊക്കെ എന്തായാലും വളരെ നന്നായിരിക്കുന്നു, പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞോട്ടെ, ഞാൻ പോയതിനു ശേഷം നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. അവിടെ നിൽക്കടാ. ദേവി ഏത്, നിന്റെ ഈ പഠിക്കേണ്ട പ്രായത്തില് ഇങ്ങനെ വഴിതെറ്റിയ ജീവിതം ജീവിക്കില്ലേ? പ്ലീസ്. അവന്റെ കാര്യം ഞാനും മറന്നുപോയി. പിന്നീട് ഒരിക്കൽ ഒരു 1.5 വർഷത്തിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ, ഞാൻ കണ്ണനാ സംസാരിക്കുന്നത്. ഏത് കണ്ണനായത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. നിന്റെ കയ്യിന്ന് കുറെ അടിമേടിച്ചില്ലേ? അതേ കണ്ണൻ തന്നെയാ. നിനക്ക് സുഖമാണ് കണ്ണ? ഞാൻ സുഖായിരിക്കുന്നു. അന്ന് നിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. എന്റെ കൂടെ പഠിച്ചവരൊക്കെ കോളേജിലേക്ക് പോയി, ഞാൻ മാത്രം പഠിക്കാതെ മോശം കുട്ടിയായി ലാസ്റ്റ് ബെഞ്ചിൽ തന്നെയായിരുന്നു. പിന്നൊരു കാര്യം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാനും പ്ലസ് ടു പാസ്സായി, ഇപ്പോ കോളേജിൽ ജോയിൻ ചെയ്തു. ഇതിനൊക്കെ നിന്റെ ഉപദേശം കാരണം. അതുകൊണ്ട് ഒരു താങ്ക്സ് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഇപ്പൊ എനിക്ക് സമാധാനമായി. താങ്ക്സ് എന്ന് കരുത്. വളരെയധികം സന്തോഷിക്കരുത്. നീയും പഠിച്ച പരീക്ഷ എഴുതാൻ നോക്ക്. ഓക്കെ ഓക്കെ. ഇതുപോലെയുള്ള ടീനേജേഴ്സ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. പെൺകുട്ടികളടക്കം പാർക്ക്, ബീച്ച്, തിയേറ്ററിന് എവിടെ പോയാലും ആരെക്കുറിച്ചും ഓർക്കാതെ വൃത്തികേട് കാണിക്കുന്നു. പൊള്ളുന്ന വെയിലത്ത് പോലും കാമദാഹം തീർക്കുവാൻ പ്രേമം ഒരു കരുവാക്കുകയാണ്. ഇവരുടെ പ്രവൃത്തി കണ്ടാൽ ഇതിലും ഭേദമാണ് മൃഗങ്ങളെന്ന് തോന്നും. സെക്സിന് ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ആരാ അത് മനസ്സിലാക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവന മിടുക്കൻ. പിന്നൊരു കാര്യം സർ, എന്നും രാത്രി 10 മണി കഴിഞ്ഞതിന് ശേഷം TV ഓൺ ചെയ്താല് ലൈംഗികത കുറിച്ചും അതുപോലുള്ള പരസ്യങ്ങളും കുട്ടികളെ വഴിതെറ്റിക്കും. ഇതിനൊക്കെ ഒരു വഴി മാത്രമേ ഉള്ളൂ, സെക്സ് എഡ്യൂക്കേഷൻ. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുക, ലൈംഗികതയെക്കുറിച്ച് ഡോക്ടർ കണിയപ്പൻ പത്മനാഭൻ. വേറൊരു പുസ്തകം, ലൈംഗികതയുടെ പലതരം ലീലകൾ, ഡോക്ടർ BM മാത്യു വള്ളുവർ, കാലച്ചുവട് വിതരണം. രണ്ടും നല്ല പുസ്തകമാണ്. ഇത് രണ്ടും പാഠപുസ്തകമാക്കിയാൽ തീർച്ചയായും പള്ളിക്കൂടത്തിന് ഇത് വളരെ ഉപകാരമായിരിക്കും. എടി, കാട് വേഗം ഇട്, ദാ പിടിച്ചോ. എന്താ കുള്ള, രാവിലെ കുളിച്ചോ? അവൻ എവിടെ കുളിക്കാൻ, ഇനി അടുത്ത ഓണത്തിനെ കുളിക്കൂ. ഇങ്ങനെ അടുത്തിരുന്നിട്ടേ ഒരുപാട് നാളുകളായി. ഞാൻ ചീട്ട് കളിക്കാനിരുന്ന, എന്നെ വെട്ടിക്കാൻ ആരുണ്ടാവില്ല. എടാ കുറില്ല വായ കുള്ള ചെറുക്ക, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കേടന്ന് ചെലക്കല്ലേ പെണ്ണെ, ആദ്യം കാടിടാൻ നോക്ക്. കാട് ശരിക്ക് വരുന്നേയില്ല, ഒരു കട്ടിങ് ഇട്ടാ ശരിയാവും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഗോറില്ല വായൻ. ഹേയ് ജോക്കർ 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 ആരാണടാ നീ? എന്താണ് നീ പറയുന്നത്? നാട് നന്നാക്കിയോ?
നാട്ടുകാരെ നന്നാക്കിയോ അതോ രാഷ്ട്രീയക്കാർക്ക് കഞ്ഞിക്ക് ചമ്മന്തി അരയ്ക്കാൻ പോയോ? നീ നീ മോഷ്ടാവാണോ അതോ തരികടയാണോ? എങ്ങനെയുണ്ട് എന്റെ അഭിനയം, കൊള്ളാമോ? താങ്ക് യു, താങ്ക് യു. സൂപ്പർ സർ. ജാൻസി, ജാൻസി, എന്റെ മനസ്സെപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ജാൻസി. നീ എങ്ങോട്ട് പോയാലും പുറകെ വരും ഈ കുറിപ്പ്. എന്റെ മനസ്സിൽ പ്രിയ ജാൻസി നീയാണോ? എടോ നായര, അടുത്ത വരി എന്താണോ? നിൻ നിഴൽ കാണാൻ കൊതിച്ചിരിപ്പു ഞാൻ ഉൻ തളികേ. നിഴൽ കാണാൻ കൊതിച്ചിരിപ്പു ഞാൻ ഉൻ തളികേ. അടുത്ത വരി എന്താണോ നായര? ഡയലോഗ് മാത്രം മതി സാറേ. ഈ പാട്ട് ആര് പാടിയാലും മ്യൂസിക് ഡയറക്ടറോട് ചോദിച്ചിട്ട് പോരെ സാറേ. അങ്ങനെയാണോ പറയണ? സാറേ എന്തടോ, രണ്ടു മൂന്ന് കേസ് തീർക്കാൻ ബാക്കിയുണ്ട് സാർ. എൻക്വയറി പെട്ടെന്ന് തീർക്കണം. അങ്ങനെയാണോ, ചെന്ന് ചായയും കടയും കൊണ്ടുവരാൻ പറയടോ. ഡാ ഇങ്ങോട്ട് വാടാ. സാറേ ഇന്നലെ വൈൻ ഷാപ്പ് ലീവായിരുന്നു, അതുകൊണ്ട് ഇവൻ അവിടെ വെച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ടാ കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താടാ വലിയ പ്രശ്നം ഉണ്ടാക്കിയ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. പ്രശസ്തനായ ആളുടെ ജന്മദിനമായതുകൊണ്ട് എല്ലാ കടകളും അടച്ചിരിക്കുന്നു സാറേ. ഇതേ ദിവസം തന്നെ കോടിക്കണക്കിന് കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും സാറേ. അപ്പോൾ ഒരു ദിവസമാണോ അതോ ഒരു കോടിയാണോ വലുതോ ഒന്ന് പറഞ്ഞേ സാറേ. അപ്പൊ വൈൻ ഷോപ്പ് തുറക്കും? തുറക്കും സാറേ. എന്നെ കുടിച്ചിട്ട് പോയി കിടന്നോ? എന്തോടോ ഒന്ന് നിന്നേ, ഇത്രയും ചെറിയ കേസൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞു വിട്ടോ അവനെ. എടോ നായരെ, ആ പെണ്ണിനോട് ഫോൺ ചെയ്തേ. ഇന്നലെ തൊട്ട് കാശ് ചോദിച്ചോണ്ടിരിക്കുക, ഒരു റെസ്പോൺസും ഇല്ല. ഹലോ, എന്താ ഇത്? ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുവല്ലേ, എന്നിട്ട് ഒന്നും പറയുന്നില്ലെന്ന് വെച്ചാ? സാറിന് 50,000 ഒരു അത്യാവശ്യമുണ്ട്. സാറിനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ. എന്താടോ പേടിപ്പിക്കുകയാണോ? എല്ലാ മാസവും 20,000 രൂപ കൈക്കൂലി മേടിക്കുന്നുണ്ടല്ലോ. 50,000 രൂപ ചോദിച്ചാൽ ഞാൻ എവിടെ പോവാനാ? ഞങ്ങള് ഗവൺമെന്റ് ജോലിക്കാരൊന്നും അല്ല, ദേഹം വിറ്റ് ജീവിക്കുന്നവരാ. എന്താന്ന് വെച്ചാ ചെയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ പോലുള്ളവരെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, നീ ഒന്നും നേരെ ചുവേ നടക്കത്തില്ല. എടാ പശു മെലിഞ്ഞാലും പശുടെ കൊമ്പ് മെലിയത്തില്ല. വെക്കടാ ഫോൺ. എന്താടോ അവള് കിടന്ന് കാറുവാ സാറേ? റൂൾസ് ഒക്കെയാ പറയുന്നത്, ചില്ലി കാശ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നൊക്കെ പത്രം എടുത്താലേ കൊലയും ആത്മഹത്യൊക്കെ കാണാറുള്ളൂ. ഇന്നത്തെ കാലത്ത് അധികവും കൊലപാതകം ചെയ്യുന്നത് അധികവും നല്ല കുടുംബത്തിൽപ്പെട്ടവരാ. എനിക്കെന്തോ എല്ലാവരും ഒരു അക്യൂസ്ഡ് മൈൻഡോടെ ജീവിക്കുന്നെന്നാണ് തോന്നുന്നത്. കൊലപാതകവും ആത്മഹത്യയും വെച്ച് നോക്കുമ്പോൾ രണ്ട് കാരണങ്ങളാ, ഒന്ന് പണവും മറ്റൊന്ന് സെക്സും. സ്നേഹിച്ചൊളിച്ചോടുന്നവരെക്കാളും കപട പ്രേമം അഭിനയിച്ചൊളിച്ചോടുന്നവരാണ് കൂടുതലും. എല്ലാത്തിനും കാരണം മനസ്സാ. കല്യാണം കഴിഞ്ഞവരൊക്കെ പുതുമോടിയില്ല, കാമ അവർക്കൊരു ആഘോഷമാണ്, പിന്നീട് അതൊരു കടുമയായി മാറും. സ്വത്ത് സമ്പാദിക്കുന്ന മൂഡില് ഇതെല്ലാം അങ്ങ് വിട്ടുപോകുന്നു. സത്യം പറഞ്ഞാൽ സെക്സിനും പണത്തിനും യാതൊരു സംബന്ധവുമില്ല സർ. പണം ഒരുപാട് കൂടുമ്പോഴാണ് സെക്സിനും ധൂർത്തടിക്കാനും മനസ്സ് വഴി വിട്ടു മാറുന്നത്. വേറെ ഏതെങ്കിലും തരികിട പാർട്ടികൾ വന്നിരുന്നു? പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ പറയാതിരിക്കാനും വയ്യ. എന്റെ ഈ തൊഴില് പാപമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുമ്പസരിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ചർച്ചിൽ പോവാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫാദർ ഫ്രാൻസിസിനെ പരിചയപ്പെടുന്നത്. തുടക്കത്തിലൊക്കെ ഫാദർ ഫ്രാൻസിസ് നല്ല പെരുമാറ്റമായിരുന്നു. ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് കാണാൻ വന്നു, പെട്ടെന്ന് എന്റെ കൈകളിൽ പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നെ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിലും ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു അദ്ദേഹം കരഞ്ഞത്. എത്രത്തോളം വലിയ പദവിയിലിരുന്നാലും അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ഞാൻ അദ്ദേഹത്തിന് സന്തോഷിപ്പിച്ചു. എന്നാൽ സമയം പോകുന്തോറും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നൽ. മാലതി, നിനക്കെന്നെ നന്നായിട്ട് അറിയാം. നമ്മുടെ നാട്ടിൽ ആരും നോക്കാനില്ലാത്ത പെൺകുട്ടികളുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ അവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അറിയോ,
പക്ഷെ നിന്നെ കണ്ടതും എനിക്കെന്തോ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. മാലതി, നീ ഒരു പ്രൊഫഷണൽ കോൾ ഗേളാണ്. ഐ എം സോറി, ഈ വാക്ക് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നീ എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് മാലതി. എൻ്റെ കൗമാരപ്രായത്തിൽ എനിക്ക് ഒരുപാട് അഫയർസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം എനിക്ക് ഭക്തിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായത്. പിന്നെ നിന്റെ പേഴ്സണൽ ലൈഫ് അറിഞ്ഞതും ഒരു തെറ്റായ രീതിയിൽ നിന്നെ ഉപയോഗിക്കുമെന്ന് ആലോചിക്കുമ്പോൾ മനസ്സ് വേദനിക്കുന്നു മാലതി. തനിക്കറിയോ, ഞാൻ പഠിച്ചിട്ടുള്ള ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ട് ബൈബിളിൽ. ബേസിക്കലി അവരൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ അവർ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്താണത്? ഓ, ബൈബിള് ബാഗ്നാഥനെ വെച്ചിരിക്ക. ഞാൻ ഒരേ ഒരു വചനം വായിച്ചോട്ടെ ഫാദർ? എന്റെ അടുത്തോ? പ്രൊസീഡ്. മത്തായി 21:31. അപ്പോൾ യേശു അവരെ നോക്കി, നല്ലവരും വേശികളും നിങ്ങളെക്കാളും മുമ്പിൽ അവരായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്നത് ഇത് സത്യപ്രവചനമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് എത്ര തവണയായി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? പാപികൾക്ക് വഴികാട്ടിയായ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വലിയ പാപം തന്നെയല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് മാത്രം. നിങ്ങളിങ്ങനെ അയന്നു വെച്ചിട്ട് എല്ലാവരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. 100 ആടുകളിൽ നിന്ന് ഒരെണ്ണം കാണാതെ പോയതിനെ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ ദൗത്യം. എന്നാൽ ആ ഒരാടിനെ നിങ്ങൾ തന്നെ തല്ലിക്കൊന്ന് കഴിച്ചാൽ അതിലെന്താ അർത്ഥമുള്ളത്? ഫ്രാൻസിസ് അന്ന് വളരെ ദേഷ്യം പിടിച്ചാണ് പോയത്. പിന്നെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ തേടി ചർച്ചിൽ പോയപ്പോൾ ഫാദർ ആ ജോലി ഉപേക്ഷിച്ചു പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. മനസ്സിന് ഒരുപാട് വിഷമം തോന്നി. പക്ഷേ 3 മാസം കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് കയറി വന്നു. കറക്റ്റ് നേരത്തിലാണ് നീ എന്റെ കണ്ണ് തുറന്നത് മാലതി. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ ന്യായപ്പെടുത്തി തന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഐ എം വെരി സോറി. ഇവൾ എൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഫാദറായിട്ടല്ല, ഒരു മനുഷ്യനായി. ഷീസ് എ വിഡോ. ഇവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. ഭാര്യയുടെ അടുത്ത് ഒന്നും ഒളിച്ചു വെക്കരുത്. അതാണ് ഒരു ഭർത്താവിൻ്റെ ശരിക്കുള്ള കൺഫഷൻ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ ഒരു വലിയ തെറ്റ് തന്നെയാ. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തത് ഒരു വലിയ പുണ്യം തന്നെയാ. എന്നാ ഞാൻ കഴിക്കാൻ ആഹാരം എടുത്തു വെക്കട്ടെ? അതിനൊന്നും ആവശ്യമില്ലെന്നേ. വി ആർ ഗോയിങ് ടു സെറ്റിൽ ഇൻ മലേഷ്യ. ഫാദർ, ഞാൻ കാരണം അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഫാദർ പ്രാർത്ഥിക്കണം. താനാടോ ഞങ്ങൾക്ക് വേണ്ടി പ്രേ ചെയ്യേണ്ടത്? ഗോഡ് ബ്ലെസ് യു ഡിയർ. എന്നാ ഞാൻ വരട്ടെ. വരട്ടെ മാമി. ഞങ്ങൾ പോകുന്നു.